ദിവസങ്ങളിൽ പാപത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകളെല്ലാം കേട്ട് അതിനുശേഷം കുമ്പസാരം കഴിഞ്ഞ് അന്നത്തെ രാത്രിയിലെ ആരാധനയുടെ സമയത്ത് വലിയൊരു പ്രകാശം സ്വർഗത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന് നിൽക്കുന്നതായിട്ട് കാണുക. ആ സമയത്ത് ഇങ്ങനെ ആത്മാവ് ഒരു പ്രചോദനം തന്നു, അലർജി രോഗമുള്ള എല്ലാ മക്കളെയും സുഖപ്പെടുത്താൻ പോവുക. പ്രിയപ്പെട്ടവർ, ആ സമയത്ത് അലർജി രോഗം ശരീരങ്ങളിൽ നിന്ന് വ്യക്തികളുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയി. പിറ്റേ ദിവസം നേരം വെളുത്തു, വൈകുന്നേരമായി, അലർജിയൊന്നുമില്ല. ആറേഴ് വ്യക്തികൾ, അവർ പറഞ്ഞ് ജനിച്ച് കുറച്ച് കാലഘട്ടം കഴിഞ്ഞപ്പോൾ തൊട്ട് രോഗാവസ്ഥയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് തുമ്മാൻ തുടങ്ങും, 10-ഉം 50-ഉം പ്രാവശ്യം തുമ്മും. അതുപോലെ നിരന്തരമായ ജലദോഷം, അത് മാറത്തില്ല. ദൈവസാന്നിധ്യം ഇറങ്ങി വന്ന് നിന്നപ്പോൾ അവരുടെ ശരീരത്തിൽ നിൽക്കുന്ന രോഗത്തിന് അവരുടെ ശരീരത്തിൽ നിൽക്കാൻ സാധിച്ചില്ല. അത് അപ്രത്യക്ഷമായി, ശരീരത്തിൽ നിന്ന് വിട്ട് അകന്നുപോയി. ഇവരുടെ വിശ്വാസത്തോടെ നമ്മൾക്ക് വചനം കേട്ട് നമ്മുടെ കുറവുകളും ബലഹീനതകളൊക്കെ തിരിച്ചറിഞ്ഞ് അത് പാപത്തെ മുഴുവൻ തമ്പുരാന്റെ സന്നിധിയിൽ സമർപ്പിച്ച് ഇനി പാപം ചെയ്യത്തില്ല തീരുമാനമെടുക്കുമ്പോൾ സൗഖ്യം ഉണ്ടാകുന്ന ഒരു സഹോദരൻ വന്ന് പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തിന് ഒരു തോന്നലുണ്ട്, കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കി കൊടുത്തതുകൊണ്ട് ഇച്ചിരി മദ്യം കഴിച്ചാൽ കുഴപ്പമില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ചിന്താഗതി അതാ, കുമ്പസാരത്തിൻ കഴിഞ്ഞ് കൗൺസിലിങ്ങിന് വന്നപ്പോൾ ഈ സഹോദരൻ കുറേ വചനങ്ങളുമായിട്ട് എൻ്റെ അടുത്ത് വന്നേ. ഈ വചനങ്ങളൊക്കെ വെച്ച് തർക്കിച്ചു നോക്കാൻ ശ്രമിച്ചു. പരിശുദ്ധാത്മാവ് അതിനാവശ്യമായതുള്ള തിരിച്ചു കൊടുത്തു. അപ്പൊ അദ്ദേഹം വീണ്ടും പോയി കുമ്പസാരിച്ചു. തെറ്റാണെന്നും പാപമാണെന്നും തിരിച്ചറിഞ്ഞ് കുമ്പസാരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയത്. കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പാപം നമുക്ക് തിരിച്ചറിയുന്നില്ല എങ്കിൽ ആ പാപം നമ്മളെ പീഡിപ്പിക്കും. നമ്മളേക്ക് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി സഹനം വരിക. ആ സഹനത്തിന് കാരണം നമ്മളിലുള്ള പാപാവസ്ഥയാണ്. ഒരു ചേച്ചി പറഞ്ഞു, മദ്യപാനിയോ ഭർത്താവ്, വീട്ടിൽ ഭയങ്കര കലഹമോ, വീട്ടിലെ കാര്യങ്ങളൊന്നും അദ്ദേഹം നോക്കുന്നില്ല. അപ്പൊ ഈ സഹോദരി പറയുന്ന, അങ്ങേരൊന്ന് മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ കുടുംബം രക്ഷപ്പെട്ടു. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ ഒരു കാര്യം, ഈ സഹോദരിക്ക് ഒന്ന് രണ്ട് വ്യക്തികളോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു, ഞാൻ ക്ഷമിച്ചിട്ടുണ്ട്, ക്ഷമിക്കുന്നുണ്ട്. എനിക്ക് പൂർണ്ണമായിട്ട് ക്ഷമിക്കാൻ പറ്റുന്നുള്ള, പ്രശ്നങ്ങൾ വരുമ്പോൾ ക്ഷമിക്കാൻ പറ്റുന്നുണ്ടില്ല. വീണ്ടും വീണ്ടും ക്ഷമിക്കുവാൻ പറ്റാത്ത അവസ്ഥ ഹൃദയത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് കർത്താവിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കൃപ നിറഞ്ഞവളെ സുസ്തി കർത്താവ് നിന്നോടുകൂടെ. ദൈവകൃപ, ക്ഷമിക്കുവാനുള്ള കൃപ, പാപത്തെ പരാജയപ്പെടുത്തുവാനുള്ള കൃപ, ശത്രുവിനെ സ്നേഹിക്കുവാനുള്ള കൃപ ഉള്ളിലേക്ക് കിട്ടുമ്പോൾ കർത്താവ് നമ്മോട് കൂടെ ആയിരിക്കുക. അതാ വചനം പറയുന്നത്, കൃപ നിറഞ്ഞവളെ സുസ്തി കർത്താവ് നിന്നോടുകൂടെ. അതുകൊണ്ട് നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാ, നിന്റെ ഉദരഫലവോ അനുഗ്രഹീതം. പിന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും, നമ്മുടെ ശരീരത്തിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം കടന്നു വരിക, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെ മേലും ദൈവത്തിന്റെ സാന്നിധ്യം കടന്നു വരികയും ഈ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാനായിട്ട് തടസ്സം നിൽക്കുന്ന നമ്മുടെ പാപാവസ്ഥ, ഹൃദയത്തിൽ വൈരാഗ്യ വെറുപ്പോ നിലകൊള്ളുന്നുണ്ടെങ്കിൽ, കുമ്പസാരിക്കുന്നുണ്ട്, പാപം ഏറ്റുപറയുന്നുണ്ട്, പിന്നെ ശത്രുതാ മനോഭാവം ഹൃദയതലത്തിൽ നിലനിൽക്കുമ്പോൾ യേശുവിനെ ആ രക്ഷ എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഈ കൃപ നിറഞ്ഞാൽ ഭർത്താവിൻ്റെ മദ്യപാനം വിട്ടുപോകും. ഒരു ചേച്ചി കഴിഞ്ഞ ദിവസം ഒരു സാക്ഷി എഴുതുന്ന, ഭർത്താവ് 45 വർഷമായിട്ട് മദ്യപാനിയായിരുന്നു. നിരന്തരമായ ദിവ്യകാരുണ്യ ആരാധനയിലൂടെ അന്ന് ചേച്ചി ഇരുന്ന് പ്രാർത്ഥിക്കും, കരഞ്ഞു കരഞ്ഞ് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചപ്പോൾ ചേച്ചിക്ക് വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് ഭർത്താവിൻ്റെ മദ്യപാനം കുറഞ്ഞു കുറഞ്ഞു വരാൻ തുടങ്ങി. അങ്ങനെ 90% മദ്യപാനം അദ്ദേഹത്തിൽ നിന്ന് വിട്ടുപോയെന്ന് ചേച്ചി സാക്ഷ്യപ്പെടുന്നു. അതുപോലെ വർഷങ്ങളായിട്ടുള്ള പുകവലി 10% ഒടിക്കും അനുഗ്രഹം കിട്ടണം. പ്രിയപ്പെട്ടവരെ, ആ സഹോദരിക്ക് 10% വിശ്വാസം കടന്നു വരുമ്പോൾ പരിപൂർണമായ സൗഖ്യം കിട്ടുകയാണ്. ഒരു നമ്മൾ വിശ്വസിക്കുമ്പോഴാ, അതുകൊണ്ട് മർത്തിയോടും മറിയത്തോടും ഈശോ പറഞ്ഞേ, വിശ്വസിച്ച പൂർണ്ണമായിട്ടും വിശ്വസിച്ചാൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ മഹത്വം കല്ലറയ്ക്കുള്ളിൽ വെളിപ്പെടും, സാന്നിധ്യം വെളിപ്പെടും, ശക്തി ആ ശരീരത്തിൽ വെളിപ്പെടും. വിശ്വസിച്ചാൽ, പൂർണ്ണമായിട്ടും വിശ്വസിക്കുക, എൻ്റെ ജീവിത പങ്കാളിയുടെ മദ്യപാനം മാറിക്കിട്ടുമെന്ന് ഹൃദയപൂർവ്വം ഞാൻ വിശ്വസിച്ചുകൊണ്ട്
ഞാൻ വിശുദ്ധ ജീവിതം നയിക്കും പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിലൂടെ ആ വിശ്വാസത്തിൻ കൃപ കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹാലലുയ്യ 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 ഹാലലുയ്യ. സ്നാപക യോഹന്നാനെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് ദൈവം അറിയിക്കുക, ഇങ്ങനെ ഒരു വലിയ കാര്യം സംഭവിക്കാൻ പോവുക, ലോകത്തിലേക്ക് രക്ഷ കടന്നു വരുവാനായിട്ട് പോവുകയാണ്. ആ രക്ഷ കടന്നു വരുമ്പോൾ അത് അനുഭവിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? ജനം ഒരുക്കപ്പെടണം. അങ്ങനെ ഒരുക്കുവാനായിട്ട് സക്രിയാ പുരോഹിതനെ ദൈവം അഭിഷേകം ചെയ്യും. ഉപാർച്ചന ചെയ്യുവാൻ വേണ്ടി കർത്താവിന്റെ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ച് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ദൂതനെ കാണുകയാണ്. ഇവിടെ എവിടെ വെച്ചാൽ കാണാൻ പറ്റും? ദൈവ സാന്നിധ്യം കാണുവാനായിട്ട് സക്രിയാ പുരോഹിതനെ സാധിച്ചത് വിശുദ്ധ സ്ഥലത്ത് വെച്ചാണ്, ദേവാലയത്തിന് ഉള്ളിലാണ് കാണുവാനായിട്ട് സാധിച്ചത്. അവിടെ വെച്ച് ദൈവത്തിന്റെ സാന്നിധ്യത്തെ കാണുകയാണ്. ദൂതൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഹൃദയപൂർവ്വം വിശ്വസിക്കുകയാണ്. അവിടെ ഒരു അവിശ്വാസത്തിന്റെ കാര്യം വരുന്നുണ്ട്. നമുക്ക് വചനഭാഗത്തിലൂടെ അത് ശ്രദ്ധിക്കാം. ഹെറോദസ് യൂദയ രാജാവായിരുന്ന കാലത്ത് അബിയായുടെ ഗണത്തിൽ സക്കറിയ എന്ന പുരോഹിതൻ ഉണ്ടായിരുന്നു. അഹ്റോന്റെ പുത്രിമാരിൽപ്പെട്ട എലിസബത്ത് ആയിരുന്നു അവന്റെ ഭാര്യ. അവർ ദൈവത്തിന് മുമ്പിൽ നീതിനിഷ്ഠനും കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവനുമായിരുന്നു. കർത്താവിന്റെ കൽപ്പനകൾ കുറ്റമറ്റ വിധം അനുസരിക്കുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് സക്കറിയ പുരോഹിതനെ ദൈവം അനുഗ്രഹിക്കുവാൻ തയ്യാറായത്. ആ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മൾ ദൈവസന്നിധിയിൽ കുറ്റമറ്റവരായിരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ സാന്നിധ്യത്തെയും ദൈവത്തിന്റെ മഹത്വത്തെയും നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കുന്നത്. ദേവാലയത്തിൽ ആ ദൈവസാന്നിധ്യത്തെ പുരോഹിതൻ കാണുകയാണ്. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. എലിസബത്ത് വന്ധ്യയായിരുന്നു. ഇരുവരും പ്രായം കവിഞ്ഞവരായിരുന്നു. തന്റെ ഗണത്തിന് നിശ്ചയിക്കപ്പെട്ടിരുന്ന ക്രമമനുസരിച്ച് ദൈവസന്നിധി ശുശ്രൂഷ നടത്തി വരവേ പൗരോഹിത്യ വിധി പ്രകാരം കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപം അർപ്പിക്കുവാൻ സക്രിയയ്ക്ക് കുറി വീണു. ധൂപാർപ്പണ സമയത്ത് സമൂഹം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിൽ വലതുവശത്ത് നിൽക്കുന്നതായി അവന് പ്രത്യക്ഷപ്പെട്ടു. അവനെ കണ്ട് സക്രിയ അസ്വസ്ഥനാകുകയും ഭയപ്പെടുകയും ചെയ്തു. ദൈവത്തിന്റെ സാന്നിധ്യത്തെ കാണുമ്പോൾ അസ്വസ്ഥത വരികയും നമ്മളുള്ള ബലഹീനതകളും കുറവുകളും ഒക്കെ വെളിപ്പെടും. അറിയാം അവിടെ അസ്വസ്ഥപ്പെടും. ഇതിന്റെ ഈ രഹസ്യത്തിന്റെ ഈ കാണുന്ന ഈ കാഴ്ചയുടെ അർത്ഥമെന്ത് എന്ന് ഉള്ളിലൊരു ഉൾവിളി ഉണ്ടാവുകയും അവിടെ ഒരു അസ്വസ്ഥത ഉണ്ടാവുകയും ഈ സത്യം എന്താണെന്ന് തിരിച്ചറിയുവാനുള്ള വ്യഗ്രത. മറിയത്തിനുണ്ടായ കാര്യം ഇതാ. ദൂതനതെല്ലാം പറഞ്ഞപ്പോ മറിയം അസ്വസ്ഥയായി. കാരണം ഇതിന്റെ ഉൾക്കാഴ്ച അല്ലെങ്കിൽ ഉള്ളിലുള്ള ആ രഹസ്യം തിരിച്ചറിയുവാനുള്ള വ്യഗ്രതയാണ് അസ്വസ്ഥതയ്ക്ക് കാരണമായിട്ട്. സക്രിയ പ്രവാചകന് ദൈവസാന്നിധ്യം കണ്ടപ്പോ അസ്വസ്ഥത ഉണ്ടാവുകയും ഈ കാണുന്ന ഈ കാഴ്ചയുടെ സത്യം എന്ത്, ഇതിന്റെ ഉള്ളിലുള്ള രഹസ്യം എന്തെന്നുള്ള ആ ഉള്ളിലുള്ള ആ വെപ്രാളം, അതാണ് അവിടെ വചനം നമ്മൾ വെളിപ്പെടുത്തിരുന്നത്. ഒരു കാര്യം കാണുമ്പോൾ, ഒരു ദർശനം കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു ദൈവികമായ സാന്നിധ്യത്തെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥയെ തിരുവചനം നമുക്ക് വെളിപ്പെടുത്തരുകയാണ്. ചില ദർശനങ്ങൾ ചില സ്വപ്നങ്ങൾ ഒക്കെ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ അസ്വസ്ഥപ്പെട്ട് എഴുന്നേറ്റ് വരും. മാലാഖയെ കണ്ടു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ദർശനങ്ങൾ, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം കണ്ടു, ഒരു അസ്വസ്ഥതയുണ്ട്. അതിനുശേഷം ഉണ്ടാകുന്ന ഒരു അനുഭവം വലിയൊരു ദൈവിക സമാധാനത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുക. വിശുദ്ധരുടെ ജീവിതത്തിലൊക്കെ അനുഭവം അതാ. ദൈവസാന്നിധ്യം കണ്ട് അവരുടെ മനസ്സ് ഇതിന്റെ ഈ രഹസ്യം ഉൾക്കാഴ്ച എന്ത്, ഇതിനുള്ളിലുള്ള രഹസ്യം എന്തെന്നുള്ള ആ ഒരു അവസ്ഥ, അത് തിരിച്ചറിയുമ്പോൾ വലിയ ദൈവിക സമാധാനത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുകയെ. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹാലലുയ്യ 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 ഹാലലുയ്യ. ദൂതൻ അവനോട് പറഞ്ഞു, സക്കറിയ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്കൊരു പുത്രൻ ജനിക്കും. നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും. അനേകർ അവന്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും. കർത്താവിന്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും. വീഞ്ഞോ മറ്റു ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും. ദൈവത്തിന്റെ ദൂതൻ കൊടുത്ത ഒരു മുന്നറിയിപ്പ്, നിന്റെ ഉദരത്തിൽ, നിന്റെ ഭാര്യയുടെ ഉദരത്തിൽ ജനിക്കുന്ന കുഞ്ഞിലൂടെ രക്ഷകനെ അനുഭവിക്കുവാനുള്ള വഴി ഒരുക്കപ്പെടുകയാണ്. അതിലൂടെ ദൈവസാന്നിധ്യം അവർക്ക്
അനുഭവിക്കുവാനായിട്ട് സാധിക്കും. അവരുടെ പാപങ്ങൾ, അവരുടെ കുറവുകൾ, അവരുടെ ബലഹീനതകൾ ഒക്കെ ഈ യോഹന്നാനിലൂടെ മനസ്സിലാവുകയും ആ അങ്ങനെ അവര് അനുഭവിച്ച് ദൈവരാജ്യത്തിലേക്ക് അവർ കടന്നു വന്ന് ദൈവത്തെ അനുഭവിക്കുകയും ചെയ്യുമെന്നുള്ള ആ ദൈവിക രഹസ്യമാണ് ദൂതൻ കൊടുത്തത്, മുന്നറിയിപ്പ് കൊടുക്കുകയും അല്ലെങ്കിൽ ദൂതൻ ദൈവികമായ ദൂത് കൊടുക്കുകയും. വീണ്ടും വചനഭാവം നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവിന്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും, വീഞ്ഞ മറ്റ് ലഹരി പാനീയങ്ങൾ അവൻ കുടിക്കുകയില്ല. അമ്മയുടെ ഉദരത്ത് വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനെ നിറയും. ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരിച്ചു കൊണ്ടുവരും. പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണയില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടുവാനും സജീകൃതമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിന്റെ മുമ്പേ പോകും. ഏലിയായുടെ ചൈതന്യത്തോടും ആ തീഷ്ണതയോടും ചൈതന്യത്തോടുകൂടി ദൈവമായ കർത്താവിന്റെ മുൻപേ പോയി അവന് അവരിൽ പ്രവേശിക്കുവാനുള്ള വഴി കർത്താവ് കൊടുക്കുമെന്ന് ദൈവസന്നിധിയിൽ അരുളപ്പാടുണ്ടാവുകയും ദൈവദൂത് ലഭിക്കുകയും ഈ ദൈവദൂതനെ ഹൃദയത്തിലേക്ക് ഹൃദയപൂർവ്വം വിശ്വസിക്കുകയും അതാണ് ദൈവത്തിന്റെ മഹത്വം. നമ്മളിൽ വെളിപ്പെടുവാനായിട്ട് കാരണമാകുന്ന വചനത്തെ സ്വീകരിക്കുമ്പോൾ കൗൺസിലിംഗ് ഒക്കെ വരുമ്പോൾ ചില കാര്യങ്ങൾ ഈശോ വെളിപ്പെടുത്തി കൊടുക്കും. ആ വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ അത് ഹൃദയപൂർവ്വം സ്വീകരിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ വലിയ മഹത്വം ഉണ്ടാവുകയും ദൈവത്തിന്റെ കാരുണ്യം അവിടെ വെളിപ്പെടുകയും. ഒരു സഹോദരൻ ഇങ്ങനെ വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു സഹോദരൻ, നല്ലൊരു വലിയ കമ്പനിയിലാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചു. ഇപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആത്മാവ് ഒരു വെളിപ്പെടുത്തൽ കൊടുക്കുക, അദ്ദേഹത്തിനോട് ആ കമ്പനിയിൽ നിന്ന് വേറൊരു കമ്പനിയിലേക്ക് മാറാനായിട്ട് ആത്മാവ് പ്രചോദനം തന്നെ. ഞാൻ പറയും അവിടെ ഈ കമ്പനിയിൽ നിന്ന് മാറാനായിട്ട് ഈശോ പറയുക, ദൈവാത്മാവ് പറയുകയും. ഇവിടെ ആരും ചെയ്യത്തില്ലാത്തൊരു കാര്യമോ, വലിയൊരു കമ്പനിയിലാണ്, നല്ല സാലറി കിട്ടുന്ന ഒരു ജോലിയിൽ നിന്ന് ഒരു തീരെ അവിടെയുള്ള ചെറിയൊരു കമ്പനിയിലേക്ക് മാറാനായിട്ട് ഇദ്ദേഹത്തിനോട് ദൈവാത്മാവ് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം ഇദ്ദേഹം കറക്റ്റായിട്ട് ദശാംശം കൊടുക്കുകയും ദേവാലയത്തിന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് ഇടവുക ദേവാലയത്തിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്ത ഒരു മകനാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ മനസ്സിന് ഇണങ്ങിയ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് കർത്താവ് കൃത്യമായിട്ട് ആ സഹോദരനെ ഇത് പറഞ്ഞു കൊടുക്കുക. ഞാൻ പറഞ്ഞു അവിടുന്ന് മാറാൻ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് വളരെ അസ്വസ്ഥതയുണ്ടായി. ഈ വലിയ കമ്പനിയിൽ നിന്ന് ചെറിയൊരു കമ്പനിയിലേക്ക് മാറാനായിട്ട് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ അസ്വസ്ഥത, പക്ഷെ ദൈവിക ദൂതാണ്. അദ്ദേഹം അങ്ങ് വിശ്വസിക്കുന്നത് ദൈവത്തിന്റെ ദൂതാണെന്നുള്ള വിശ്വാസത്തോടെ ഇദ്ദേഹം ആ വലിയ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് ചെറിയൊരു കമ്പനിയിലേക്ക് ഇദ്ദേഹം പോയി. അപ്പൊ നമുക്കും അറിയത്തില്ല, ഇത് പറയാൻ പറഞ്ഞിട്ടുള്ളൂ, നമുക്ക് ഒരു അസ്വസ്ഥതയുണ്ട്. ദൈവിക ദൂതാണെങ്കിലും പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്കൊരു അസ്വസ്ഥതയാണ്, ദൈവം ഇത് എന്തായി പറഞ്ഞു വെച്ചിരിക്കുന്നത്, പറയാൻ പറഞ്ഞു പറഞ്ഞു. ഇവിടെ ഇദ്ദേഹം അവിടുന്ന് റിസൈൻ ചെയ്ത് അപ്പുറത്തെ കമ്പനി പോയി. അങ്ങനെ കുറച്ചു കാലം, ഏകദേശം ഒരു വർഷത്തോളം ആയിപ്പോ, ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ കമ്പനിയിൽ വളർച്ചയുണ്ടാകാനായിട്ട് എന്തോ ഒരു പ്രതിസന്ധി വന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ അഭിമന്യ പിതാവിന്റെ സന്നിധിയിൽ കുറച്ച് സമ്പത്ത് സമർപ്പിക്കാനായിട്ട് ഇങ്ങനെ കാണിച്ചു തന്ന മെസ്സേജ്. ഈ വ്യക്തി അതിന്റെ നേതൃത്വം വഹിക്കും, കമ്പനിയുടെ നേതൃത്വത്തിലേക്ക് ഇദ്ദേഹം ഉയർന്നു വന്നു. അപ്പൊ ഈ കമ്പനിയുടെ വളർച്ചയ്ക്ക് ഇദ്ദേഹത്തിന് ഇവരുടെ ഈ കമ്പനിയുടെ സമ്പത്തിന്റെ ഒരു വിഹിതം ഇദ്ദേഹത്തിന്റെ ഇടവകയിലുള്ള അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ദേശത്തുള്ള അവിടുത്തെ ഒരു പുരോഹിതന്റെ കൈവശം കൊടുക്കാൻ. അപ്പൊ ഞാൻ അഭിമന്യ പിതാവിന്റെ തന്നെ കൊടുക്കാൻ പറഞ്ഞു, വരുന്നോട്ടം പിതാവിന്റെ കയ്യിൽ. അപ്പൊ സമയമൊക്കെ എടുത്ത് ഇവിടെ ഒരു ദിവസം ഞായറാഴ്ച ഇവിടുന്ന് ആരാധനയെ പങ്കെടുത്തിട്ട് പോയെ. ഇദ്ദേഹം ഏകദേശം 100,000 രൂപയായിട്ട് ഇദ്ദേഹം വന്നിട്ട് പിതാവിന്റെ അടുത്ത് പോയി പ്രാർത്ഥനയൊക്കെ മേടിച്ചിട്ട് പിതാവിന്റെ കയ്യിലോട്ട് ഈ പൈസ കൊടുത്തു. പിതാവ് ചോദിച്ചു, എന്തിന് പൈസ, എന്തിനാ? പിതാവ് വളരെ അസ്വസ്ഥനായി. അത് അന്നേരം പറഞ്ഞു, ഇതിങ്ങനെ കമ്പനിക്ക് വേണ്ടി കമ്പനിയിൽ നിന്ന് കൊണ്ട് തരുന്ന പൈസയാ, ഇത് ഇവിടെ എന്തെങ്കിലും ഉപയോഗിച്ചോളാൻ പറഞ്ഞിട്ട് കൊടുത്തു. പിതാവ് അനുഗ്രഹിച്ച് അദ്ദേഹത്തെ വിട്ടുപിറിയപ്പെടുവരെ. ഇദ്ദേഹം തിരിച്ചു ചെന്ന് ആ കമ്പനിയിൽ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കമ്പനിയിൽ വലിയൊരു ഓർഡർ കിട്ടുകയാണ്. പിന്നീട് സംഭവിച്ച സംഭവം, ഇദ്ദേഹം നേരത്തെ ജോലി ചെയ്തുകൊണ്ട് കമ്പനി പതുക്കെ ശുഷ്കിച്ച് ഇപ്പോൾ ആ കമ്പനി മുഴുവൻ എല്ലാ ജോലിക്കാരെയും തിരിച്ചുവിട്ടു. അപ്പൊ ഇദ്ദേഹത്തിന്റെ കമ്പനി വലിയൊരു കമ്പനി, അതിന്റെ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ ഇദ്ദേഹം ഇപ്പൊ ജോലി ചെയ്യുകയാണ്. കർത്താവിന്റെ ദൂത് ശ്രദ്ധാപൂർവം കേട്ട് വിശ്വാസത്തോടെ, ദൈവത്തിന്റെ ദൂതാണെന്നുള്ള വിശ്വാസത്തോടെ അത് സ്വീകരിച്ച് മുന്നോട്ട് യാത്ര ചെയ്തപ്പോൾ ദൈവത്തിന്റെ മഹത്വം കാണുകയും. അപ്പൊ പിരിച്ചുവിട്ട കമ്പനിയുള്ള ഇദ്ദേഹത്തിന്റെ മുകളിലിരുന്ന ജോലിക്കാര് ഒക്കെ ഇദ്ദേഹത്തോട് ചോദിക്കുക, ഞങ്ങൾക്ക് ഈ കമ്പനിയിൽ ഒരു ജോലി തരാവോ? ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം,
ഇങ്ങനെയുള്ള ശുശ്രൂഷകളിൽ നേരിട്ട് സാക്ഷ്യപ്പെടുത്തേണ്ട ഒരു കാര്യമാണെന്ന് അദ്ദേഹം പറയെ. കരങ്ങൾ ഉയർത്തി തമ്പുരാന്റെ തിരുസന്നിധിയിൽ നമുക്ക് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹാലലുയ്യ, 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 ഹാലലുയ്യ. പ്രിയപ്പെട്ടൊരാൾ വിശ്വാസമാണ്, ഞാനാണെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റൊരാൾ പറയുമ്പോൾ അതതിന് പൂർണ്ണ വിശ്വാസത്തോടെ, ദൈവമാണ് പറയുന്നുള്ള വിശ്വാസത്തോടെ അത് ചെയ്യണമെങ്കിൽ അത്രമാത്രം നമ്മൾ ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ എളിമപ്പെട്ടാലേ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സക്രിയ പ്രവാചകന് ഈ സത്യം സംഭവിക്കുമെന്ന് തോന്നിയില്ല. ഇത് സംഭവിക്കൂ, ഞാൻ ഇത്രയും പ്രായമുള്ള വ്യക്തിയാണ്, എൻ്റെ ഭാര്യയാണെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടാവാനുള്ള എല്ലാ സാധ്യതകളും മങ്ങിയിരിക്കുന്ന ഒരു വ്യക്തി. അപ്പൊ ഒരു കാരണവശാലും ഇങ്ങനൊരു സംഭവം തന്റെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് സാധ്യത കുറവാണെന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ്. നമുക്ക് ബാക്കി ഭാഗം, വചനഭാഗം കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. ജന സക്രയായി കാത്തു നിൽക്കുകയായിരുന്നു ദേവാലയത്തിൽ. അവൻ വൈകുന്നതിനെപ്പറ്റി അവർ അത്ഭുതപ്പെട്ടു. പുറത്തു വന്നപ്പോൾ അവരോട് സംസാരിക്കുന്നതിന് സക്രയ്ക്ക് കഴിഞ്ഞില്ല. ദേവാലയത്തിൽ വെച്ച് അവന് ഏതോ ദർശനമുണ്ടായെന്ന് അവർക്ക് മനസ്സിലായി. അപ്പൊ അവിടെ വെച്ച് ഇവർക്ക് സംസാരശേഷി നഷ്ടപ്പെട്ടു പോകുക സക്രിയ പ്രവാചകന്റെ. കാരണം സക്രിയയ്ക്ക് വിശ്വാസം ലഭിച്ചില്ല, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നുള്ള വിശ്വാസം ഉള്ളിൽ ലഭിച്ചില്ല. അതുകൊണ്ട് ഇത് പുറത്തു പറയാനായിട്ട് സക്രിയ പ്രവാചകന് സാധിക്കുന്നില്ല. പിന്നെ സക്രിയയ്ക്ക് സാധിച്ചതപ്പോഴാ പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ ജനിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് സക്രിയയ്ക്ക് ഈ രഹസ്യം, തനിക്കുണ്ടായ അരുളപ്പാട് ജനത്തോട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയാനായിട്ട് സാധിച്ചത്. തിരുവചനം നമ്മെ ഓർമ്മ, ദൈവവചനത്തെ വിശ്വസിച്ച് ആ വചനത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാ വചനം നമ്മളിൽ പൂർണ്ണത പ്രാപിച്ച് ആ വചനം നമ്മളിൻ്റെ നാവിലൂടെ പുറത്തേക്ക് കടന്നു വരത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ അധരം ബന്ധിക്കപ്പെട്ട് കിടക്കും, അത് നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റത്തില്ല. വചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ച് ആ വചനത്തെ നമ്മൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ആ വചനത്തിൽ വിശ്വസിക്കുമ്പോൾ ആ വചനം നമുക്ക് പ്രഘോഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ള ഒരു ഉൾക്കാഴ്ചയാണ് തിരുവചനങ്ങളിലൂടെ അവിടെ നമുക്ക് പഠിപ്പിക്കുന്നത്, നമ്മെ പഠിപ്പിക്കുന്ന. കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഒന്ന് എല്ലാവരും ചേർന്നൊന്ന് സ്തുതിച്ച് അഭിഷേകം ചെയ്യണേശ്വരയെ, പരിശുദ്ധാത്മ ശക്തിയാൽ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിച്ച്, തിരുവചനത്തിന്റെ ശക്തിയാൽ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിച്ച്. കർത്താവേ, വചനത്തെ വിശ്വസിക്കുവാനും ആ വചനത്തെ വിശ്വസിച്ച് ജീവിക്കുവാനും ഉള്ള വലിയൊരു ഉൾക്കാഴ്ച കർത്താവെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടുന്ന് നൽകണമേ എന്ന് ഓരോ മകനും മകളും ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഹാലലുയ്യ, 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 ഹാലലുയ്യ. യേശു ആരാധന, ആരാധന, ആരാധന. ദൈവമേ നന്ദി. ഇവിടെ ആ ഒരു വലിയ ഉൾക്കാഴ്ച നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ദൈവവചനത്തെ കേൾക്കുമ്പോൾ, ദൈവവചനം സ്വീകരിക്കുമ്പോൾ ആ വചനം നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടും എന്നുള്ള വിശ്വാസമാണ് പിന്നെ കൃപയായിട്ട് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. അനേകരോട് സാക്ഷ്യപ്പെടുത്താൻ സാധിക്കുന്നത് എന്തു എങ്ങനെയാ? ഈ വചനത്തെ വിശ്വസിക്കുമ്പോഴത്തേക്കാ, പൂർണ്ണമായിട്ട് നമ്മൾ വിശ്വസിക്കുമ്പോൾ വചനം ശക്തമാണ്, ആ വചനം നമ്മളിൽ വെളിപ്പെടും. എൻ്റെ ഒരു പള്ളിയിൽ ധ്യാനിപ്പിക്കാനായിട്ട് പോയപ്പോൾ ആ ഇടവകജനം എന്നെ അറിയത്തില്ല, അവർക്ക് അവരവിടെ ഇടവിലുള്ള കുറച്ച് പേര് അവിടെ ഒന്ന് കുടമാളൂരൊന്ന് ധ്യാനം കൂടി പ്രാർത്ഥന കൂടുന്നവരാ. അവർ വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടെ പോയത്. അവിടെ ചെന്ന് വചനം പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വലിയൊരു അവിടെ അവർ സ്വീകരിക്കുന്നില്ല വചനം. നമുക്കറിയാം അവിടെ വചനം സ്വീകരിക്കുന്നില്ല. അവർ ചുമ്മാ ഇങ്ങനെ ഇരുന്ന് കേൾക്കാൻ സ്തുതിക്കാൻ പറ്റുന്നില്ല, അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. വചനം ഇവർ വചനം കേൾക്കുന്നുണ്ട്, പക്ഷെ ഇവർക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നില്ല. ഇവർ പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അസ്വസ്ഥത തോന്നും, ഇവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ അവർ ബലം പിടിച്ചിരിക്കുന്നതാ വചനത്തിന് മുമ്പിൽ, ദൈവവചനത്തിന് മുമ്പിൽ ബലം പിടിച്ചിരിക്കുകയും ഇവിടെ അവിടുന്ന് ശുശ്രൂഷയൊക്കെ കഴിഞ്ഞു പോകുന്നു. പക്ഷെ നമുക്ക് ഉള്ളിലൊരു സ്വസ്ഥത, ഒരു സന്തോഷം ഉണ്ടായിട്ടില്ല. അവിടെ തിരിച്ചു പോകുന്നു, തിരിച്ചു പോന്നു കഴിഞ്ഞിട്ട് അവിടെ നിന്നുള്ള ഒരു കുടുംബം അനുഷ്ഠിച്ചു. അവിടെ ഉണ്ടായ ഒരു കുഞ്ഞു കൊച്ചോ ജന്മനോ ഉണ്ടായിരുന്ന കാലിൻ്റെ വളഞ്ഞിരുന്ന കാല്, ആ കാല് നുവർന്ന് പൂർണ്ണ രൂപം പ്രാപിച്ച് ആ കൊച്ചു സുഖപ്പെട്ടു. ആ ഇടവയ്ക്ക് കൊടുത്ത വലിയ ഒരു അടയാളമാണ്. അപ്പൊ അവർ ചോദിച്ചു, ഇനി വീണ്ടും വന്ന് അവിടെ വചനം പ്രഘോഷിക്കാമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞ സമയമായിട്ടില്ല, നിങ്ങൾ കൂടുതൽ ഒരുങ്ങി, ഇടവകജനം കൂടുതൽ ഒരുങ്ങി പ്രാർത്ഥിച്ചാലേക്ക് വീണ്ടും വന്ന് ശുശ്രൂഷ ചെയ്യാം. വചനത്തെ സ്വീകരിക്കാൻ നമ്മൾ ഇരിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യുന്നേ? വചനത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, വചനത്തോട് മറുതൊലിക്കുമ്പോൾ ദൈവം അവിടെ അടയാളം കൊടുക്കുകയാണ്. നിങ്ങൾ സ്വീകരിക്കാതിരുന്നത് ഇത്ര വലിയ ശക്തമായ വചനശക്തിയാണ് ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ വചനശക്തിയെ സ്വീകരിക്കാതിരുന്നപ്പോൾ അവിടെ അടയാളം കാണിക്കുക ചോദിച്ചു. അടയാളം കാണിച്ചിട്ട് അവിടെ തന്റെ സാന്നിധ്യത്തെ സ്ഥിരീകരിച്ചപ്പോ ആ ശുശ്രൂഷ വീണ്ടും ആ ജനം ആഗ്രഹിക്കുക. ഇനി ആ ശുശ്രൂഷ അവിടെ കിട്ടണമെങ്കിലോ അവർ കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ വിശ്വാസത്തോടെ അവർ പ്രാർത്ഥിക്കുമ്പോൾ
വീണ്ടും ഇതുപോലെയുള്ള ശുശ്രൂഷകൾ നമുക്ക് ലഭിക്കും. നമ്മുടെ വിശ്വാസം നമ്മൾ കുറഞ്ഞു കുറയുമ്പോഴോ ശുശ്രൂഷയിലുള്ള വിശ്വാസം അല്ലെങ്കിൽ ദൈവാരാധനയുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ അഭിഷേകം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ തുടർച്ചയായിട്ട് വരുന്ന വ്യക്തികൾ അവർക്ക് ഒത്തിരി അനുഗ്രഹം കിട്ടും. ഒരു അക്രൈസ്തവ കുടുംബം അവിടെ ധ്യാനിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് രാത്രിയിൽ ആദ്യത്തെ ദിവസം ഞാൻ ഇവിടെ ആയിരുന്നില്ലേ, തിങ്കളാഴ്ച രാവിലെ അവിടെ ചെല്ലുന്നു. അപ്പൊ ആ പെൺകുട്ടി നമ്മുടെ പ്രയറി വന്ന് പ്രാർത്ഥിച്ച് അവള് വിവാഹം കഴിച്ച്. വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോ ഈ പയ്യന് നല്ലൊരു പയ്യനാ, ആ പയ്യൻ ചില പെണ്ണുങ്ങളുടെ പടങ്ങള് അവൻ ലാപ്ടോപ്പിൽ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവളിത് കണ്ടു, ഇവക്ക് ഭയങ്കര അസ്വസ്ഥതയായി. ഇവിടെ അസ്വസ്ഥതയ്ക്ക് കാരണം ഇതാ, ഞാൻ നല്ല വിശുദ്ധ ജീവിതം നയിച്ചേ, ഞാനൊരു പാപം പോലും ചെയ്തിട്ടില്ല, ഞാനൊരു തെറ്റുപോലും തിന്മ പോലും ആഗ്രഹിച്ചില്ല, മ്ലേശമായ ഒരു കാഴ്ചപ്പാടും എനിക്കില്ല, എന്നിട്ട് എനിക്ക് ഈ സ്ഥിതി വന്നത് എന്തുകൊണ്ടാണ്? അവൾ ആകെപ്പാടെ നിരാശയിലായി, അസ്വസ്ഥതയിലായി. പിന്നെ അങ്ങനെ അസ്വസ്ഥയായിട്ട് അവള് അവിടെ ധ്യാനത്തിന് ഇവനെ ബലമായിട്ട് ഇവനെ കൂട്ടിക്കൊണ്ട് അവിടെ വന്നു. അവിടെ വന്നു രാത്രിയിൽ ഇവർ രണ്ടുപേരും ഒരു റൂമാണ് കൊടുത്തെ. ആ റൂമിൽ ഇവളെ പിടിച്ച് ഇവൻ ഇടിച്ച്, കാരണം നീ എന്നെ ക്രിസ്ത്യാനിയാക്കാനായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണോ എന്ന് ചോദിച്ചിട്ട് ഉപദ്രവിച്ചു. ഇവിടെ ഒരു ഉപദ്രവമൊക്കെ കഴിഞ്ഞ് പിറ്റേ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചു. അപ്പം ഞാൻ അവിടെ പ്രസംഗത്തിന് സമയത്ത് പറഞ്ഞ് ക്രിസ്ത്യാനിയാക്കാനല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ വേണ്ടിയല്ല, നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം നിങ്ങൾക്ക് സ്വീകരിക്കുവാനായിട്ട് നിങ്ങളെ ഒരുക്കുവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. അത് സ്വീകരിക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്ത്യാനിയാണെങ്കിലും ഹിന്ദു ആണെങ്കിലും ആരാണെങ്കിലും ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്ന മണിക്കൂർ, നിങ്ങളെ സൃഷ്ടിച്ച ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്ന സമയമോ. പ്രിയപ്പെട്ടവർ, അങ്ങനെ പ്രസംഗമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആയി, വീണ്ടും ഒരു ചെറിയ അസ്വസ്ഥതകളിലൂടെ കടന്നു. അങ്ങനെ കൗൺസിലിംഗ് എൻ്റെ എടുത്തിട്ട് പെൺകുട്ടി വന്നു. പെൺകുട്ടി എൻ്റെ എടുത്തിട്ട് വന്നിട്ട് പറഞ്ഞു, ബ്രദറെ എനിക്ക് ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി, ഇവൻ നല്ല ജീവിതമാണെന്ന് നയിക്കുന്നില്ല, ഇവൻ പാപം ചെയ്ത് വഴിതെറ്റിയ ജീവിതത്തിലൂടെ കടന്നു പോകുന്നത്, ദൈവം എന്താണെന്ന് പറയുന്നതെന്നൊന്ന് പറഞ്ഞു തരാവോ? പ്രിയപ്പെട്ടവരെ, കെണിയ ഈശോ പറയുന്ന നമ്മൾ കറക്റ്റായിട്ടുള്ള കാര്യം പറഞ്ഞു. അക്രൈസ്തുവായ ഹിന്ദുവായ ഒരു പെൺകുട്ടിയെ, ആ പെൺകുട്ടിക്ക് ദൈവമായ കർത്താവ് ഈ മകനെക്കുറിച്ച് അവന്റെ വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് അവന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ആ കാഴ്ചപ്പാട് എന്തെന്ന്, ദൈവം എന്താണ് അവനെ കുറിച്ച് കാണുന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. അപ്പൊ വിഷമിച്ചു പോകുന്നൊരു കാര്യം, അതിന്റെ മുമ്പിൽ ഞാൻ ഇരുന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച് ദൈവമേ ഒന്ന് വെളിപ്പെടുത്തി തരാവോ, ഇവനെക്കുറിച്ചൊന്ന് വെളിപ്പെടുത്തി തരാം, ഇവന്റെ ജീവിതം പാപം നിറഞ്ഞ ജീവിതമാണോ, ഇവിടെ ആഗ്രഹിക്കുക അത് അറിയാൻ വേണ്ടിയിട്ട് വെളിപ്പെടുത്തി തരാമെന്ന് ചോദിച്ചപ്പോ ഒരു കാര്യം ഈശോ കാണിച്ചു തരികയാണ്. ഒരു പാത്രത്തിനകത്ത് നിറച്ച് നല്ല ചോറ് ബിരിയാണിയുടെ അരിയ ഈ അരി അങ്ങ് വെന്ത് കഴിഞ്ഞിട്ട് ഇത് മുഴുവൻ വെളുത്തിരിക്കുന്ന ഈശോ ഇങ്ങനെ കാണിച്ചു തരിക. അപ്പൊ എനിക്ക് മനസ്സിലായി, പിന്നെ യാതൊരു തെറ്റിതിന്മയിലേക്ക് ഇവൻ പോയിട്ടില്ല. ഞാൻ പറഞ്ഞു, നീ പോയിട്ട് അവനെ വിളിച്ചോണ്ടിരാൻ പറഞ്ഞു. അവനെ വിളിച്ചുകൊണ്ടിരുന്നേ അവനോട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ച് പ്രാർത്ഥിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ പറഞ്ഞ ഒരു കാര്യം, ഞാനിങ്ങനെ അങ്ങനെ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. പ്രാർത്ഥിച്ച് ആത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു. ബ്ലൂ ഫിലിം കണ്ടതിലൂടെ ഇവന്റെ ശരീരത്തിലേക്ക് ഒരു ദുഷ്ടാത്മാവ് കടന്നു തന്നു. ഈ ദുഷ്ടാത്മാവ് മറ്റുള്ള വ്യക്തികളുടെ ഫോട്ടോ കണ്ട് അത് ആനന്ദിക്കുവാനുള്ള ഒരു തിന്മയാണ് ഇവന്റെ ഉള്ളിൽ കൊടുത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ ആ തിന്മയാണ് ഇവൻ പലരുടെ ഫോട്ടോ ഇങ്ങനെ, പെൺകുട്ടികളുടെ ഫോട്ടോ ഇങ്ങനെ കാണും. ഇതാണ് ഇവന്റെ ഹോബി. ഇത് ഇവന്റെ ഉള്ളിൽ കറിക്കുന്ന ഒരു പൈശാചിക ശക്തിയാണ്. ഇത് ബ്ലൂ ഫിലിം കണ്ടതിലൂടെ കടന്നു വന്നിരിക്കുന്ന സാധനമാണ്. പ്രിയപ്പെട്ടവരെ, ഈ സാധനം ഇവനോട് ചോദിച്ചപ്പം പറഞ്ഞ സത്യം എന്ന് പറഞ്ഞു. ഇതാണ് എൻ്റെ അവന്റെ പ്രശ്നം. ഇതാ, അവൻ ഒരു തെറ്റും ചെയ്യുന്നില്ല. ഇവിടെ ഈ പെൺകുട്ടി ഇവർ രണ്ടുപേരെത്തി പ്രാർത്ഥിച്ച് ഇവരെ പറഞ്ഞ് ധ്യാനത്തിന്റെ അവസാനമായി അഭിഷേക പ്രാർത്ഥന കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. പറയേ എൻ്റെ അവൻ ആദ്യം അവൻ അവിടെ കരം ഉയർത്തിപ്പിടിച്ചു നിന്നു. അനുഗ്രഹം കിട്ടിയവരൊന്ന് കരം ഉയർത്താമെന്ന് ചോദിച്ചപ്പോ പിന്നെ ഞാൻ മോനെ നിനക്ക് എന്ത് കിട്ടിയെന്ന് ചോദിച്ചപ്പോ വിളിച്ചു പറഞ്ഞ ഒറ്റ കാര്യ, എന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ഭാരം ഈശോ എടുത്തു മാറ്റി, കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഹൃദയഭാരത്തെ ഏറ്റെടുക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളതെന്ന് അക്രൈസ്തവനായ സഹോദരൻ ദൈവസന്നിധിയിൽ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു. ഹൃദയത്തിലുള്ള വേദനകളെ വളരെ സന്തോഷത്തോടെ അവർ രണ്ടുപേരും മടങ്ങിപ്പോയി. അവളുടെ ചോദ്യത എനിക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല, കിട്ടിയത് വിശുദ്ധമായ ജീവിതം പാപത്തിലേക്ക് കടന്നു പോകാത്ത ഒരു വ്യക്തി, പക്ഷേ ചിന്തയിൽ പാപം കടന്നു വരുന്നുണ്ട്, അവൻ അത് തെറ്റാണെന്ന് മനസ്സിലായി, അവൻ ഇനി ഒരിക്കലും അങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യത്തില്ല എന്ന് ദൈവസന്നിധിയിൽ അവൻ ഉറപ്പുകൊടുത്ത് അവർ അവരുടെ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയി. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ പാപങ്ങളെ ഏറ്റെടുക്കുന്ന ദൈവം, പൂർണ്ണമായ വിശ്വാസത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹത്തിന്റെ ജീവിതമായി മാറ്റപ്പെടും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം ദൈവസന്നിധിയിൽ, പൂർണ്ണമായിട്ട് നമ്മളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക.
നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ചിന്തകളിലുള്ള